ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇത്രയും നാൾ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് കേളി ഹെയർ റൂട്ടീനാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മളെ കേൾസിനെ ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി എൻ്റെ ഒരു കേളി ഹെയർ ആയിരുന്നു, പക്ഷെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് കുറേ സ്ട്രെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ സി ജി ഫ്രണ്ട്ലി മെത്തേഡിനെ പറ്റി അറിയും. ഞാൻ ഇങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇതിനു മുന്നേ ഞാൻ യൂട്യൂബിൽ തന്നെ കേളി ഹെയർ റൂട്ടീൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരില്ല കേട്ടോ, ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ഹെയർ ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണറൊന്നും നമ്മൾ കേളി ഹെയർ ഉള്ള ആൾക്കാർ യൂസ് ചെയ്യാണ്ട് നോക്കാം. എന്താ പറയണ്ടത്, കേളി ഹെയറിന് മാത്രമായിട്ട് കുറേ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്താൽ തന്നെ നമ്മളെ മുടിയിൽ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പം ഞാൻ അതൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് എങ്ങനെയാണ് മുടീനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാന്നുള്ളത് മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഈ പ്രൊഡക്റ്റ്, ഈ കേളപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കേൾ ഡിസൈനിങ് ക്രീമാണ്. ഇതിനു മുന്നേ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നില്ല. ഇതിനു മുന്നേ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു ബി ബ്ലൻഡിന്റെ കേൾ ഡിഫൈനിങ് ക്രീം ആയിരുന്നു. ഇത് കാലിയായി, പക്ഷെ എനിക്ക് ഇതിനേക്കാൾ റിസൾട്ട് തോന്നിയിട്ടുള്ളത് ഈ ബി ബ്ലൻഡിന്റെ ക്രീമാണ്. കുഴപ്പമില്ല, രണ്ടും യൂസ് ചെയ്യാം, ബട്ട് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബി ബ്ലൻഡിന്റെ ക്ലിക്ക് ക്രീമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിന് മുന്നിട്ട് ഷോർട്ട് വീഡിയോയിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ കേളപ്പിൻ്റെ ക്രീം. അപ്പം ഇത് രണ്ടും ഈക്വലി വർത്ത് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇത് 690 rupees ആണ്. ഓഫറുള്ള ടൈമിലാണെങ്കിൽ ഇതിനെക്കാട്ടും കുറച്ചുകൂടി നല്ല റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല, എന്നാലും രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ ലിങ്ക് നോക്കി മേടിച്ചാൽ മതി. പെട്ടെന്ന് ഞാൻ കോലം മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും നേരം റെക്കോർഡ് ചെയ്ത വീഡിയോ ഒന്നും സേവ് ആയിട്ടില്ല. എന്തായാലും ഞാൻ ഈ ഒരു അവസ്ഥയിലായി. അപ്പോൾ വിചാരിച്ച് ഞാൻ എന്തായാലും മുന്നോട്ട് പറയാമെന്നുള്ളത്, ഞാൻ ആദ്യം ഹെയറിൽ ഓയിൽ ചെയ്തു. ഓയിൽ ചെയ്ത് ഒരു 10 minutes വെച്ച ശേഷം ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നു. വാഷ് ചെയ്ത് വന്നതിന് ശേഷം ആ നനവോടെ തന്നെ നമ്മൾ ഈ ഒരു കേളപ്പിൻ്റെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പം ഞാൻ ഓൾറെഡി കുറേ ക്രീം അപ്ലൈ ചെയ്തു, അവസാനമാണ് വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ നല്ല രീതിയിൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഈ ഒരു സ്ക്രഞ്ചിങ് മെത്തേഡിൽ ചെയ്യാം. ഉണ്ടോ, ഈ ഒരു മെത്തേഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈവച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഓരോ ഹെയർ എടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമ്മൾ കേൾസ് നിൽക്കും. അപ്പോൾ ടൈമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ക്രീം നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നൊരു ടൗവൽ വെച്ചിട്ട് ഹെയർ ഒന്ന് കെട്ടി വെക്കാം, എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം ഇതിൻ്റെ റിസൾട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ ഒന്ന് ഡ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് കുറേ ടൈം എടുത്തു. ഈവനിങ് ആയി, ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പുറത്തുനിന്നാണ് പിന്നെ വീഡിയോ എടുത്തത്. അതാണ് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ എൻ്റെ ഈ ഒരു ഹെയറിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം ഉണ്ടായിരുന്ന എൻ്റെ ഹെയറും, അതായത് രണ്ടാമത് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ശേഷം വന്നിട്ടുള്ള ചേഞ്ചും. അപ്പോൾ എന്തായാലും കേളി ആൻഡ് വേവി ഹെയർ ഉള്ളവർ ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.